രണ്ട് കരങ്ങളും ഉയർത്തി പ്രഭാതത്തിൽ പ്രേം കേരള കുടുംബാംഗങ്ങളെ യേശുശ്രൂഷയിലൂടെ കർത്താവ് ലോക രാജ്യങ്ങളിൽ അനേകരിൽ അനേകരിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. യേശു അത്ഭുതങ്ങളുടെ കർത്താവാണ്. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. As we worship the Lord this morning, knowing that Jesus is almighty and he can do great things for me. യേശുവിന് യേശു സർവശക്തനാകയാൽ എനിക്ക് വേണ്ടി സകലതും ചെയ്യുവാൻ അവൻ കഴിവുള്ളവനെന്ന ആ തിരിച്ചറിവോടെ രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് നഷ്ടപ്പെട്ടു പോയതിന് തിരികെ തരാൻ യേശുവിന് കഴിയുന്നു. കണ്ണുള്ള ഉണ്ടായിരുന്നു ഒരു കാലത്ത്, പക്ഷെ അത് പ്രവർത്തനം നിശ്ചലമായി അല്ലെങ്കിൽ ഭാഗികമായി. അതിനെ തിരികെ തരാൻ യേശു ചെവിയുണ്ടായിരുന്നു, നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പക്ഷെ സമയത്തിൻ്റെ നീക്കത്തിൽ അത് പ്രവർത്തനം ഇല്ലാതായി. യേശു കൊണ്ട് നമുക്കതിനെ പുനഃസ്ഥാപിച്ചു തരും. ഹൃദയം കേടുപാടുകൾ സംഭവിച്ചു, ഞരമ്പുകൾ ചുരുങ്ങി, പല പലവിധ ക്ലേശങ്ങൾ, പക്ഷെ യേശുവിന് തിരികെ തരാൻ കഴിയും. We are going to meditate on the Lord who can restore everything that we have lost. നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ തരാൻ കഴിയുന്ന ഒരു യേശുവിനെ. ജോവേൽ പ്രവചനം 2:22-28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ജോവേൽ, the prophet Joel, book of Joel, chapter 2, verses from 22-28. ദേശമേ ഭയപ്പെടേണ്ട, ഉല്ലസിച്ച് സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവയ്ക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു. സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായി യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിൻമഴയുമായ വർഷം പെയ്ച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വെട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നു കളഞ്ഞതാണ്. സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളുടെ അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായി യഹോവയുടെ നാമത്തെ സ്തുതിക്കും.
എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായി യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. അതിനുശേഷമോ ഞാൻ സകല ജഡത്തിനുമേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. എത്ര ശ്രേഷ്ഠമായ ദൈവവചനമായി രാവിലെ ബുക്ക് ഓഫ് ജോയൽ ചാപ്റ്റർ 2 വേഴ്സ് 21 ഫോളോയിങ് ഫിയർ നോട്ട് ഓ ലാൻഡ് ബി ഗ്ലാഡ് ആൻഡ് റിജോയ്സ് ഫോർ ദ ലോർഡ് ഹാസ് ഡൺ മാർവലസ് തിങ്സ് ഡു നോട്ട് ബി അഫ്രെയ്ഡ് യു ബീസ്റ്റ് ഓഫ് ദ ഫീൽഡ് ഫോർ ദ ഓപ്പൺ പാസ്റ്റേഴ്സ് ആർ സ്പ്രിംഗിങ് അപ്പ് ആൻഡ് ദ ട്രീസ് ബെയർസ് ഇറ്റ്സ് ഫ്രൂട്ട് ദ ഫിഗ് ട്രീ ആൻഡ് ദ വൈൻ യീൽഡ് ദെയർ സ്ട്രെങ്ത് ബി ഗ്ലാഡ് ദെൻ യു ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ And rejoice in the Lord your God, for he has given you the former rain faithfully, and he will cause the rain to come down for you, the former rain and the latter rain in the first month. The threshing floor shall be full of wheat, and the vat shall overflow with new wine and oil. So I will restore to you the years that the swarming locust has eaten, the crawling locust, the consuming locust, and the chewing locust. My great army which I send among you, you shall eat in plenty and be satisfied. And praise the name of the Lord your God, who has dealt wonderfully with you. And my people shall never be put to shame. Verse number 27. Then you shall know that I am in the midst of Israel. I am the Lord our God. Your God, and there is no other. My people shall never be put to shame. Verse number 28. And it shall come to pass afterward that I will pour out my spirit on all flesh. Your sons and your daughters shall prophesy. Your old men shall dream dreams. Your young men shall see visions. And also my men servants and on my maid servants I will pour out my spirit in those days. ഇത്ര ശ്രേഷ്ഠമായ കർത്താവിന്റെ വചനമാണ് നമ്മൾ വായിച്ചത്. പാസ്റ്റർ 21 മുതലുള്ള വാക്യങ്ങളിൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഒന്ന് ദേശത്തോട് ഒരു ആലോചന, രണ്ട് ജനത്തോടുള്ള ഒരാലോചന. 21-ാമത്തെ വാക്യത്തിൽ Fear not, O land. Be glad and rejoice, for the Lord has done marvelous things. ദേശമേ വായിച്ചാട്ട്, ദേശമേ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. ഇന്നലെ രാവിലെയും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ച ഭയത്തെ കുറിച്ച്, സ്പിരിറ്റ് ഓഫ് ഇന്റിമിഡേഷൻ ആൻഡ് ഫിയർ, ഭയത്തിന്റെ ആത്മാവ്. ദേശം ശരിക്കും നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടിൽ പലയിടങ്ങളിലും ഭയം കൊണ്ട് മനുഷ്യൻ നിറഞ്ഞിരിക്കുക, ദേശങ്ങൾ പോലും ഭയന്നിരിക്കുക. വിളകൾ ലഭിക്കേണ്ട സമയത്ത് ലഭിക്കുന്നില്ല, മഴ ഒന്നുകിൽ കൂടുന്നു, അല്ലെങ്കിൽ സമയം തെറ്റി വരുന്നു, അല്ലെങ്കിൽ മഴ ഇല്ലാതിരിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ. ബട്ട് ടുഡേ ദ 20th September 2013, ഈ 20 September 2013, the Lord wants to release this blessing over the nations of the world. Be glad, O nations of the world. Hallelujah. അവരവർ താമസിക്കുന്ന സ്ഥലത്തെ ഏതെങ്കിലും ഒരു പേര് കൊണ്ടാണ് നമ്മൾ അറിയുന്നത്. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന കോട്ടയം ടൗൺ ഇല്ല, സോ നമുക്ക് പറയാം കോട്ടയം പട്ടണമേ ഉല്ലസിക്ക. അവരവരുടെ ദേശങ്ങളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞ് ഈ വചനപ്രകാരം ആ വചനത്തിലൂടെ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ ആ മുറിക്കകത്ത് ആ ശബ്ദം ഉയരട്ടെ. ആശുപത്രിയിൽ അതങ്ങ് വിളിച്ചു പറ, ഏത് സ്ഥലത്താണോ താങ്കൾ ആയിരിക്കുന്നത് ആ സ്ഥലത്തിന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് പറ, ആ ദേശമേ ഉല്ലസിക്ക. വായി, എന്തുകൊണ്ട് വായിച്ചാട്ട് പാസ്റ്റർ? ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കുക, നോക്കുക അസെൻഡിങ് ഓർഡർ ആ പോകുന്നു. ഘോഷിക്കുക, ഉല്ലസിക്കുക. ചിലർക്ക് ഇഷ്ടം മൗനമായിട്ടിരിക്കാനാ, മൗനമായിട്ടിരിക്കുക സന്തോഷിക്കാനല്ല ബൈബിൾ പറയുന്നത്, ഘോഷിച്ച് ഉല്ലസിക്കുക. യേശു ചെയ്ത കാര്യങ്ങൾ, ഫോർ ദ ലോർഡ് ഹാസ് ഡൺ
marvelous things. And I tell you why I'm standing here this morning, just because Jesus has done marvelous, magnificent things in my life. Inexplicable, my goodness, unbelievable great things the Lord has done. I'm glad that Jesus is the Lord of my life. How about you, my beloved? എൻ്റെ ജീവിതത്തിൽ യേശു വലിയ കാര്യങ്ങൾ ചെയ്തു. താങ്കളുടെ ജീവിതത്തിലോ ഈ പകൽ സന്തോഷത്തോടെ പറയാൻ പറ്റുമോ, യേശു എനിക്കായി വലിയ കാര്യങ്ങൾ ചെയ്തു. ഐ എം വാട്ട് ഐ എം ബിക്കോസ് ജീസസ്. ഈടുവാ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ, എന്നും ജീവിക്കുന്നവൻ എന്നെ കാരുണാ. യേശു പൂജാതനാ സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ. അത് കഴിഞ്ഞിട്ട് വായിക്കുന്നത്, വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ച വയ്ക്കുന്നു, വൃക്ഷം ഫലം തരുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു. ഇനി അടുത്ത വാക്യം, സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച്. ഇപ്പൊ മക്കളിലേക്ക് വന്ന്, ആളുകളിലേക്ക് വന്ന്, ആദ്യം ദൈവം തന്നെ അനുഗ്രഹം, ഉയർച്ച, വിടുതലുകൾ, സ്വസ്ഥത, സൗഖ്യം. ബൈബിൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു, ഐ വിൽ ഹീൽ ദ ലാൻഡ്. ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. മണ്ണിന് സൗഖ്യം ഉണ്ടാവും. പല സന്ദർഭങ്ങളിൽ പല ഖണ്ഡങ്ങൾ, പല കൃഷി സ്ഥലങ്ങൾ, പല എസ്റ്റേറ്റുകൾ പോയി പ്രാർത്ഥിക്കാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ദൈവം ആ മണ്ണിന് സൗഖ്യം കൊടുക്കുന്ന കാണുന്നു. പല സന്ദർഭങ്ങളിൽ വെള്ളമില്ലാത്ത കിണർ, ഇനി കുഴിച്ചാലും വെള്ളമില്ലെന്ന് പറഞ്ഞെടുത്ത് പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരു കിലോ ഉപ്പ് വാരി അതിനകത്തിട്ട്. ഉപ്പും വെള്ളവുമായിട്ട് എന്താ ബന്ധം? പക്ഷേ ആ കിണറ്റിനകത്ത് വെള്ളം പൊങ്ങി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, നമ്മെ മാത്രം സൗഖ്യമാക്കുന്ന ഒരു യേശുവല്ല, നമ്മുടെ ദേശത്തെ പോലും സൗഖ്യമാക്കും. ഒരുപാട് സമരങ്ങൾ നമുക്കറിയാം. സമരങ്ങൾ അതിൻ്റെ വഴിക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ആ സമരങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു സൗഖ്യം വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ ഭക്തൻ പറഞ്ഞ വാക്യം ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ ഉചിതമാകുന്നത് ധരിക്കുന്ന ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എൻ്റെ ദൈവത്തിൽ നിന്ന് വരും. സഹോദരങ്ങളെ, ഒരു ഷെഡ് കെട്ടി സമരത്തേക്കാൾ 1000, 10000 മടങ്ങ് നല്ലതാണ്, നല്ലതാണ്, ശ്രേഷ്ഠമാണ്. കണ്ണുകൾ ഉയർത്തി, ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി, സൃഷ്ടിതാവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ സ്വാദ്യം ദേശം. 2, ആളുകൾ, ആളുകൾ. അടുത്തത്, ആ ദേശത്ത് ദൈവം എന്ത് ചെയ്യും? മുൻമഴയും പിൻമഴയും, ഫോർമർ റെയിൻ ആൻഡ് ലാറ്റർ റെയിൻ. 2 മഴകൾ, വിളകൾ അറിയാവുന്നവർ, കൃഷി അറിയാവുന്നവർക്ക് ഞാൻ നമ്മൾ സംസാരിക്കുന്നത് നന്നായിട്ട് മനസ്സിലാകും. എന്നെ ശ്രദ്ധിക്കൂ, മഴ വേറൊരു വാക്കിൽ, തക്ക സമയത്ത് മഴ പെയ്യും. മഴ കൂടുകയുമില്ല, മഴ കുറയുകയുമില്ല, എല്ലാം ബാലൻസ്ഡ് ആകും. സഹോദരങ്ങളെ, ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ്സ് ശാസ്ത്രീയമായിട്ട് ഉളവായാലും ഇനിയും അത് ഉളവാകട്ടെ, എങ്കിലും പല പ്രഖ്യാപനങ്ങളിൽ, പ്രവചനങ്ങളിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒതുങ്ങുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്നത് ഒരേ ഒരുവൻ, സർവശക്തനായ യേശു. താഴേക്ക് വരുമ്പോൾ 24-ാമത്തെ വാക്യം, ദ ത്രഷിംഗ് ഫ്ലോർ ഷാൽ ബി ഫുൾ ഓഫ് വീറ്റ്. മെതി കളം, വീറ്റ് കൊണ്ട്, കോതമ്പ് കൊണ്ട്. നമുക്കിവിടെ നെല്ല് കൊണ്ട്, വടക്കേണ്ടിയിലേക്ക് പോവുകയാണെങ്കിൽ, പഞ്ചാബിലേക്ക് പോവുകയാണെങ്കിൽ കോതമ്പായിരിക്കും. ഇവിടെ നെല്ലും കോതമ്പും, നിന്റെ വിളകൾ നിറഞ്ഞു കവിയുന്ന ഒരനുഭവം തരാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. അടുത്തത്, 25-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വെട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. പല സംവത്സരങ്ങളായി, വർഷങ്ങളായി നീ ജീവിക്കുന്നുണ്ട്, പക്ഷെ പലതും പോയതാ. തല പോയി, കണ്ണുപോയി, ഹൃദയം ആഘാതം വന്നു പോയി, ശരീരം പോയി, മനസ്സ് പോയി, പണം പോയി, രണ്ടു കാലേ ജീവനുള്ളത് കൊണ്ട് ഇങ്ങനെ കഷ്ടിച്ച് നടക്കുക. മെനി ഇയേഴ്സ്
that you are a person carrying heavy loss in life. ഒരുപാട് വർഷങ്ങളായി ധാരാളം നഷ്ടങ്ങളെ പേറി വഹിക്കുന്ന ജീവിതമാണ്. You worked hard. ഒരുപാട് കഠിന പ്രയത്നം താങ്കൾ ചെയ്തു. Yet you carry the loss. എന്നിട്ടും നഷ്ടങ്ങൾ, unexpected expenses occurred in life. അപ്രതീക്ഷിതമായ ചിലവുകൾ ജീവിതത്തിൽ വന്നു. Unexpected sickness and diseases in life. അപ്രതീക്ഷിതമായ രോഗങ്ങൾ, വ്യാധികൾ ജീവിതത്തിൽ കടന്നു വന്നു. Unexpected issues in life, personal and family. രണ്ട് നിലകളിലും, വ്യക്തിപരമായി കുടുംബത്തിലും അപ്രതീക്ഷിതമായ പ്രയാസങ്ങൾ. And your children didn't do well in your school, in their school. അവരുടെ സ്കൂളുകളിൽ കുട്ടികൾ നന്നായി പഠിച്ചില്ല. And they got into bad company. അവർ തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക് ഇറങ്ങിപ്പോയി. And as a reason, you are lost on the way. തൽഫലമായി താങ്കൾ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ പോലെ ആയിരിക്കുന്നു. And the good news for you is there is somebody who can restore everything that you have lost. കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടു പോയ സകലതിനെയും തിരികെ തരുവാൻ കഴിവുള്ള ഒരു യേശു ഉണ്ട് എന്നുള്ള സത്വർത്തമാനം ഇന്ന് ജോവൽ പ്രവചനം 2:25 നിന്ന് ഞങ്ങൾ താങ്കളോട് സംസാരിക്കുന്നു. I tell you this morning as I hear the Lord speaking for you, Jesus can restore everything, the time, the health, the wealth, everything that you have lost, just like that. Only believe and trust in him. Vishwasikkeyum Yeshuvil aasrayikkeyum cheyyuka maatram cheyyuka. Pastor, Yeshuvinte pratheekatha avan kore mohana vaagdhanangal njan cheyyum, njan anugrahikkum, njan angottu chellittu എല്ലാം തരാം, അങ്ങനെ അങ്ങ് പറഞ്ഞു പോവുകയല്ല. ബിഫോർ ദ ലോർഡ് മേക്സ് എ പ്രോമിസ് വിത്ത് ഹിസ് ചിൽഡ്രൻ, ഹി മേക്സ് എ സിസ്റ്റം ഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ദാറ്റ് പ്രോമിസ്. യേശുവിന്റെ മാത്രം പ്രത്യേകത, സൃഷ്ടിതാവാം ദൈവത്തിന്റെ മാത്രം പ്രത്യേകത, വെറുതെ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുക മാത്രമല്ല, ഏതു വ്യക്തിയോട് ഒരു വാഗ്ദാനം യേശു ചെയ്യുന്നതിന് മുൻപ് ആ വാഗ്ദാനം നിറവേറേണ്ടതിനുള്ള ഒരു സിസ്റ്റം, ഒരു വഴി, ഒരു സംവിധാനം എൻ്റെ കർത്താവ് ഒരുക്കിയിട്ടേ ഒരു വാക്ക് പറയുള്ളൂ. കുഞ്ഞെ, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന് യേശു നിന്നോട് പറഞ്ഞെങ്കിൽ അതിന് മുൻപ് ഉപേക്ഷിക്കാതിരിക്കേണ്ടതിനുള്ള ഒരു സംവിധാനം യേശു ഒരുക്കിയിട്ട് മാത്രമേ യേശു അങ്ങനെ പറയുകയുള്ളൂ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് എൻ്റെ കർത്താവ് എന്നോടോ താങ്കളോടോ പറയുന്നെങ്കിൽ അവൻ അങ്ങനെ തന്നെ ആയതുകൊണ്ട് ആ വാക്ക് പറയുന്നത്. സമയപരിധി കൊണ്ട് അവൻ പരിമിതപ്പെട്ടു പോകുന്നില്ല. ദൂരം കൊണ്ട് ഈ യേശു അന്യപ്പെട്ട് നിൽക്കുന്നില്ല. തക്ക സമയത്ത് ആ രണ്ട് കരവും ഉയർത്തി ഉറക്കെ പറ, തക്ക സമയം. ഓ ഇൻ ഡ്യൂ സീസൺ, I have a due season from the Lord, and I tell you, I am in the due season of the Lord. Njan devathinte athakka samayathila innu nilkunnathu. I am in the due season of the Lord. Njan innu irikkunnathu devathinte athakka samayathila. Come on, adutha nimishangal thangal screenil kaana numberil vilichu parayan pogunnathu ee yesuvinte mahatvagaramaya pravarthi thangalude jeevathil velippettathaan. And let's read what is the system God did. Amen. Verse number 28. Amen. Adinu shesham njan sagala jadathinmelum ende aathmavine pagarum ningala putranmarum putrimarum pravachikkum ningala vruddhanmar swapnangale kaanum ningala yavanakar darshanangale darshikkum daasanmarude melum daasimarude melum kude njan aa naalukalil ende aathmavine pagarum idoru magic alla kannada chirittaakkalla manushane edengilum ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ധ്യാന നിരതരായിട്ടിരുന്നിട്ട് ഇരുത്തിയിട്ട് അവരിങ്ങനെ വെള്ളത്തിലൂടെ പോകുന്നത് പോലും അന്തരീക്ഷത്തിലൂടെ പോകുന്നത് പോലും ആക്കി തീർക്കുകയല്ല. This is a system by which the Lord is going to do something supernaturally for you. This is not a black magic. I tell you, this is nothing about hallucination. This is not a feeling.
This is a reality. I tell you, it's real. It's real. 100% true and 100% active. It's a system. Yes, brother, yes, sister. God has a system to bless you, to take you to high places. Thangale uyarthendathina devathinte pakkal oru system undu. And God has a system which is active for you today. ദൈവത്തിന്റെ പക്കലുള്ള സംവിധാനം നിനക്ക് വേണ്ടിയുള്ളത് ഇന്നും സജീവമാണ്. എങ്കിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത ആ ഡോക്ടർ പോലും എന്നെ കൈവിട്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ അമ്മാജനെ വിട്ടു, അല്ലെ, എൻ്റെ അണ്ണൻ എന്നെ വിട്ടു, എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു, ആ ഓഫീസർ എന്നെ ഉപേക്ഷിച്ചു, ആ മന്ത്രി എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നവരുണ്ട്. ഇന്ന് പകൽ അവയൊന്ന് മാറ്റിവെച്ചിട്ട് സദാസമയവും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഈ യേശുവിൻ്റെ പക്കലേക്ക് ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് ദൈവത്തിനറിയാം നിന്റെ മരവിച്ചു പോയ സിറ്റുവേഷനിൽ കയ്യും കാലും കാണിച്ചാൽ പറ്റില്ല. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ അവിടെ ഇറങ്ങി വരണം. ദേശത്തെ സുഖപ്പെടുത്തുവാൻ കുറെ മരുന്ന് സ്പ്രേ ചെയ്താൽ പോരാ. കർത്താവിനറിയാം, നാല് പ്ലാസ്റ്റിക് മാറ്റിയത് കൊണ്ട് ദേശം സുഖമാകത്തില്ല. അത് തീർച്ചയായിട്ടും ചെയ്യണം. നമ്മുടെ ഭൂമിയോട് നമ്മൾ വിശ്വസ്തത പുലർത്തണം. നമ്മൾ നശിപ്പിക്കുന്ന പ്രവൃത്തികളല്ല, അതിനെ നല്ലതാക്കുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. പക്ഷേ നാല് പ്ലാസ്റ്റിക് മാറ്റിയത് കൊണ്ട് ദേശത്തിന് സൗഖ്യമാകത്തില്ല, ദേശം ഫലഭൂഷ്ടമായി മാറത്തില്ല. കുറച്ച് മരുന്ന് തളിച്ചത് കൊണ്ട്, കുറെ പച്ചില വെട്ടിയിട്ടത് കൊണ്ട് ദേശം ഫലഭൂഷ്ടമാകത്തില്ല. അത് ചെയ്യണം, പക്ഷേ അതുകൊണ്ട് അതാകില്ല. ദേശം ഫലഭൂഷ്ടമാകണമെങ്കിൽ ദൈവം അതിനെ സൗഖ്യമാക്കണം. ഗാഡ് ഹാസ് ടു ഹീൽ ദ ലാൻഡ്സ്. ഇന്ന് പകൽ രണ്ട് മേഖലകൾക്ക് വേണ്ടി പ്രേയിങ് കേരളയിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകാം. നമ്പർ വൺ, വി ആർ ഗോയിങ് ടു പ്രേ ഫോർ ദ ഹീലിംഗ് ഓഫ് അവർ നേഷൻ ആൻഡ് ദ ലാൻഡ്സ്. നമ്മുടെ ദേശത്തെ, നമ്മുടെ രാജ്യത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഏത് രാജ്യത്തിരുന്ന് താങ്കൾ പ്രാർത്ഥിക്കുന്നുവോ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുവോ, ആ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞ് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കണം. There is a greater measure of the presence of God flowing all across the globe. ലോകരാജ്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ വലിയൊരളവ് പകരപ്പെടുമ്പോൾ അതത് ദേശങ്ങളുടെ സൗഖ്യത്തിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അതത് ദേശങ്ങളുടെ സൗഖ്യത്തിനായി, ഇന്ത്യയുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം, രാജ്യങ്ങളുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദെൻ പ്രേ ഫോർ ദ ഹീലിംഗ് ഓഫ് പീപ്പിൾ living in those nations. ആ രാജ്യങ്ങൾ ജീവിച്ചിരിക്കുന്ന ജനത്തിൻ്റെ സൗഖ്യത്തിനായി, അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. ആൻഡ് ഹൗ ഗാഡ് ഈസ് ഗോയിങ് ടു ഡു ഇറ്റ്, എങ്ങനെയാണ് ദൈവം അത് ചെയ്യാൻ പോകുന്നത്? ബൈ സൂപ്പർനാച്ചുറൽ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ ചിന്തിക്കാൻ കഴിയാത്തിടത്തേക്ക്, ചിന്തിക്കാൻ കഴിയാത്തവരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. കമാൺ, ഇറങ്ങി വരും. നമ്മൾ അശുദ്ധരെന്ന് പറയുന്നവരുണ്ട്, ഹേ മദ്യപാനിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്നവളാണ്, അവളുടെ ജീവിതം ഒരിക്കലും നന്നാകത്തില്ല, ശപിച്ചിട്ടിരിക്കുന്ന, പരാജയപ്പെട്ട് കിടക്കുന്ന, തകർന്നു കിടക്കുന്ന, ഐറ്റപ്പിഴയെന്ന് കിടക്കുന്ന, വട്ടഭൂജ്യം എന്ന് പറഞ്ഞു കിടക്കുന്ന, മൊണ്ണ എന്ന് പറഞ്ഞു കിടക്കുന്ന ആ ജീവിതങ്ങളെ ഇപ്പോൾ ജയിലുകൾക്കകത്തേക്ക്, ജീവിതങ്ങളുടെ മേൽ ദൈവം തന്നെ ആത്മാവിനെ പകരുവാൻ ഇഷ്ടപ്പെടുന്നു. അത് ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണെങ്കിൽ എനിക്കതിനെ നിർവചിച്ച് ഇന്ന ഇന്ന വഴികളിൽ നിന്ന് കൊണ്ടുവരുവാൻ വചനം അനുവാദം തരാതിരിക്കുമ്പോൾ ഈ പകൽ പരിശുദ്ധാത്മാവേ രാജ്യങ്ങളെ സൗഖ്യമാക്കണമേ, രാജ്യങ്ങളെ സൗഖ്യമാക്കണമേ, കുടുംബങ്ങളെ സൗഖ്യമാക്കണമേ, ജീവിതങ്ങളെ സൗഖ്യമാക്കണമേ. Let the nations be healed in Jesus' name. Let the peoples of the world be healed in Jesus' name. യേശുവിന്റെ നാമത്തിൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ജനം സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. That includes you. That includes me. That includes us. നമ്മെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നു. All the peoples of the earth, from wherever you are, whatever nations that you represent or come from, let's lift our hands to the Lord. And as we are going to pronounce His blessings over the nations of the world, Lord, I pray in Jesus' name, let the nations, oh, let the lands be healed in Jesus' mighty name. Let the people rejoice in Jesus' name. Let there be hundredfold blessings over the lives of people in Jesus' mighty name. യേശുവിന്റെ നാമത്തിൽ രാജ്യങ്ങൾ സൗഖ്യമാകട്ടെ, ദേശങ്ങൾ സൗഖ്യമാകട്ടെ,
ജീവിതങ്ങൾ സൗഖ്യമാകട്ടെ. ഈ ലോകരാജ്യങ്ങൾ ജീവിച്ചിരിക്കുന്ന ജനം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ വ്യാപാരം ദേശങ്ങളിൽ ജീവിതങ്ങളിൽ ഇപ്പോൾ ഇറങ്ങട്ടെ. As you promised, Lord, you will do it, Lord. അവിടുന്ന് വാഗ്ദത്തം ചെയ്തതുപോലെ അവിടുന്ന് ചെയ്യുന്ന ദൈവമാ. These are the days of the Holy Spirit, and I declare it over the nations of the world that these are the days of the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിന്റെ കാലങ്ങളെന്ന് കാലമെന്ന് ഞാൻ രാജ്യങ്ങളുടെ മേൽ പ്രവചിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. Yes, ആ കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ആത്മാവിന്റെ നിറവിനാൽ ഇപ്പോൾ അവർ നിറയപ്പെടട്ടെ. ഇളകിപ്പോകേണ്ടത് ഇളകിപ്പോകട്ടെ. ഉളവായി വരേണ്ടത് ഉളവായി വരട്ടെ. നഷ്ടപ്പെട്ടു പോയ നന്മകൾ, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം, നഷ്ടപ്പെട്ടു പോയ നന്മ, നഷ്ടപ്പെട്ടു പോയ സമാധാനം, നഷ്ടപ്പെട്ടു പോയ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ ദൈവിക ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ആത്മാവിലുള്ള ഉല്ലസിക്കുന്ന അനുഭവങ്ങൾ, രക്ഷയുടെ സന്തോഷം. Whatever, Lord, your people have lost, we are glad, Lord, that you are able and more than able. Jesus, you are able, you are more than able, you are more than able to restore everything that we have lost. In Jesus' name, Lord, we commit our people who are facing heavy losses in life. കർത്താവെ, ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ നേരിടുന്നവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Let there be restoration of the Lord Jesus in their lives, Lord. കർത്താവെ, നഷ്ടങ്ങൾ നേരിടുന്നവരെ നിന്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. You will fulfill the desires of their lives in Jesus' name. യേശുവിന്റെ നിറവ്, യേശുവിന്റെ നിറവ് അവരുടെ മേൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർസിനു ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. രണ്ട് കരങ്ങളും കഴിയുമെങ്കിൽ രോഗമുള്ള ഭാഗത്ത് വെക്കുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എഴുന്നേൽക്കാവുന്നവർ ഓടി വന്ന സ്ക്രീനിലേക്ക് തൊട്ടുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ തലച്ചോറ് മരവിച്ചു പോയത്, ശാരീരിക അവയവങ്ങൾ മരവിച്ചു പോയത്, ചിന്താമണ്ഡലങ്ങൾ മരവിച്ചു പോയത്, ഓ നേരായ നില ചിന്തിക്കാൻ കഴിയാത്തത്, that you are unable to think properly, if you're frozen in your mind, if you're confused, if you're distorted, if you do not know where to go, I tell you, September, the Lord said it's a month of clarity. സെപ്റ്റംബർ മാസം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഇത് കൂടുതൽ വ്യക്തതയുടെ സമയമാണ്. യെസ്, കൂടുതൽ വ്യക്തത. More of clarity is coming over you. Divine clarity, I declare and prophesy over your life in Jesus' name. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പോകുക. ആ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെക്കുക, അല്ലെങ്കിൽ എഴുന്നേറ്റ് ഓടി വന്ന സ്ക്രീനിലേക്ക് തൊട്ടുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നന്ദി നന്ദി കർത്താവേ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. രോഗികളായിരിക്കുന്നവരുടെ മേലെ ഇപ്പോൾ തന്നെ കർത്താവേ അങ്ങയുടെ സൗഖ്യം വ്യാപരിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ദേശത്തിന് സൗഖ്യം വരുത്തും കർത്താവേ, ജനത്തിന് സൗഖ്യം വരുത്തും. ഇപ്പോൾ തന്നെ നീ അത് പകരുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. രോഗികളായിരിക്കുന്നവർ കർത്താവരുടെ മേൽ കരം വെച്ചിരിക്കുമ്പോൾ കർത്താവ് ഏത് ഭാഗത്താണ് രോഗം നേരിടുന്നത്, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വ്യക്തമായ സൗഖ്യം അത് ഇറങ്ങുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഉച്ച മുതൽ ഉള്ള മാനസിക മേഖലയിൽ കർത്താവേ ഭാരപ്പെടുന്ന ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചിന്തകൾ കർത്താവ് നല്ല ചിന്തിപ്പാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ വ്യക്തമായ സൗഖ്യം ആ മേഖലകളിൽ വ്യാപരിക്കുമാറാകട്ടെ. സമൃദ്ധിയിലേക്ക് അത് അനുഭവിക്കാന്, അത് സ്വീകരിപ്പാന്, അതിൽ തന്നെ നിലനിൽപ്പാന് ഉള്ള ദൈവകൃപയുടെ ജനത്തിന്മേൽ അങ്ങ് പകർന്നാട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനത്തിന്റെ ശക്തി കർത്താവേ, അവിടെ പകരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. വിടുതലെല്ലാം കൊടുക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ ഓൾട്ടറിൽ വച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ 222-34 പ്രാർത്ഥനാ വിഷയത്തിന് വന്ന മറുപടി 19:9-13 വന്നതാണ്. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചു മകളുടെ ജോലി സ്ഥിരമായി. പാസ്റ്റർ അവിടെ എഴുതിയിരിക്കുന്നത് 11,678 സന്ധ്യ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ച മകൻ മനുവിന്റെ അനുസരണക്കുറവും പഠിത്തത്തിൽ ശ്രദ്ധയില്ലായ്മയും മാറി. ആ കൊച്ചു നല്ലതായി. യേശുവിനെ മാത്രമേ ഏത് ജീവിതത്തെയും
നല്ല രീതിയിൽ പണിതെടുക്കാൻ പറ്റുകയുള്ളൂ. വിടുതലുകളുടെ ഒരു വലിയ നിര കഴിഞ്ഞ നാടുകൾ ഞങ്ങൾ കാണുന്നു. ക്യാൻസറിന് സൗഖ്യമായ ഒരു കുടുംബം, ഒരു സഹോദരി. ആ പ്രിയ സഹോദരി, രണ്ട് വേറെ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷയുടെ ഒരു ദിവസത്തെ ചെലവ് മുഴുവൻ വഹിക്കുവാൻ ഈ സഹോദരി മുമ്പോട്ട് കടന്നു വന്ന പ്രിയ അമ്മ ആഗ്നസ് നീണ്ടകരയിൽ നിന്ന് മകളുമായി ഇവിടെ കടന്നു വന്നു. കാരിത്താസിലെ ട്രീറ്റ്മെൻറ്റിലൂടെ പൊക്കോണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ സന്നിധിയിൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക്, ആദ്യത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇവിടെ ആദ്യമായി കടന്നു വന്നു. ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, യേശു ആ മകളെ സമ്പൂർണമായി സൗഖ്യമാക്കി. ആ കർത്താവിനോടുള്ള നന്ദിയോട് ഒരു ദിവസത്തെ പ്രെയിങ് കെയറിലെ ചെലവ് വഹിക്കുവാൻ അവർ മുമ്പോട്ട് കടന്നു വന്നു. എത്ര സന്തോഷമാണ്. ഒരു കാര്യം മാത്രമേ ഞങ്ങൾ സ്വപ്നം കാണുന്നുള്ളൂ. വചനപ്രകാരം അവസാന വ്യക്തിയുടെയും കണ്ണുനീർ യേശു തുടയ്ക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ ദൗത്യത്തിൽ ഒന്നിച്ച് യാത്ര ചെയ്യാം. ഇന്ന് 10 മണി മുതൽ 12 മണി വരെ നമ്മൾ വീണ്ടും ഇതേ സ്ക്രീനിൽ തന്നെ ഉണ്ടാകും, ഇതേ ചാനലിൽ. ഓർക്കുക, ഇന്ത്യയിൽ ഉപവാസ പ്രാർത്ഥന പ്രക്ഷേപണം ചെയ്യുന്ന ഏക ചാനൽ, തത്സമയം പ്രക്ഷേപണം ചെയ്യുന്ന ഏക ചാനൽ ഹാർവസ്റ്റ് ടി വി മാത്രമാണ്. മറന്നു പോകരുത്, ഹാർവസ്റ്റ് ടി വി മാത്രം. നമ്മുടെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, ലോകരാജ്യങ്ങൾ, അവർ എവിടെയായിരിക്കുന്നു അവരോട് പറയണം. ഹാർവസ്റ്റ് ടെലിവിഷൻ സാറ്റലൈറ്റ് ചാനലാണ്. അവരുടെ കേബിൾ ഓപ്പറേറ്റേഴ്സിനോട് തരാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് ട്യൂൺ ചെയ്ത് തരുന്നത്. സന്മനസ്സുണ്ട് അതിൻ്റെ സ്ക്രീനിൽ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ സ്ക്രീനിൽ താങ്കൾക്ക് വേണ്ടി ഇപ്പോൾ വരുന്നുണ്ടല്ലോ. അത് നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. മറക്കരുത്, നാളെ ഇന്നും നാളെയും 2 മണിക്കൂർ 10 മുതൽ 12 വരെ സ്റ്റുഡിയോയിൽ രാവിലെ 9 മണിയാകുമ്പോൾ ഈ ആരാധന തുടങ്ങും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവാഹത്തിലായിരിക്കും ഇവിടെ കർത്തൃദാസിദാസന്മാർ ശുശ്രൂഷിക്കുന്നത്. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയ്ക്ക് ശേഷം വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് വേഗം പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞങ്ങൾ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങളുടെ സന്തോഷം, ധാരാളം വീടുകളിലുള്ള പ്രിയപ്പെട്ടവർ, ആളുകൾ അയൽപക്കങ്ങളിലുള്ളവരെ അവരുടെ വീടുകളിലേക്ക് വിളിച്ച് കാപ്പിയും ചായയൊക്കെ ഒരുക്കി കൊടുത്ത്, ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ആളുകൾ, ശത്രുക്കളായിരുന്നവർ, വർഷങ്ങളായി അതിർതിരക്കത്തിലും പ്രശ്നങ്ങളിലുമായിരുന്നവർ, അവയൊക്കെ മറന്നു കളഞ്ഞിട്ട് തമ്മിൽ ദൈവസ്നേഹത്തിൽ, യേശുവിൻ്റെ സ്നേഹത്തിൽ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് പാപങ്ങളെ, തെറ്റുകളെ അവർ ഏറ്റുപറഞ്ഞ് തമ്മിൽ തമ്മിൽ ക്ഷമ ചോദിച്ച് അയൽവക്കക്കരുമായി ഒന്നിച്ചിരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിർത്തി തർക്കങ്ങളെ മാറ്റുന്ന യേശുവിൻ്റെ പ്രവൃത്തി ഞങ്ങൾ കാണുന്നു. ഈ യേശു താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഇവർക്ക് സഹോദരന്മാർ രണ്ടുപേരും ഗൾഫിൽ ബിസിനസ് ചെയ്യുന്നു. കുറേ പണം അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മിസ് ആഗ്നസ് നീണ്ടകരയിൽ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. യേശുദാസ് വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഈ നവംബർ മാസത്തിൽ അത് എഴുതണം. അപ്പോൾ അതിനു മുമ്പ് ഈ പണം ക്രമീകരിക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അതുമാത്രമല്ല, ഈ സഹോദരി എഴുതിയിരിക്കുന്നത് കുറേ പണം ലഭിക്കാനുണ്ട്. 3 മാസത്തിനുള്ളിൽ അത് കൊടുക്കാമെന്ന് പല നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഇന്നലെ അവർ സമ്മതിച്ചിട്ടുണ്ട്. അത് ലഭിച്ചില്ലെങ്കിൽ വളരെ പ്രയാസമാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതം പ്രവർത്തിക്കും. പക്ഷേ 30 വർഷമായി മാംസപേശികൾക്കുള്ള ബലക്കുറവിനാൽ ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ, വീൽചെയറിലാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം. ശ്രീദേവി കോഴിക്കോട്ട് നിന്നാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. കൊങ്ങിണി ദേശത്തു നിന്നുള്ളവരാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മാംസപേശികൾ ബലക്കുറവ്, പക്ഷേ ഇന്നേക്ക് 10 വർഷമോ 11 വർഷമോ മുമ്പ് ഇവിടെ കോട്ടയത്തുള്ളൊരു സഹോദരൻ്റെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇതേ തന്നെ മസിൽസ് അങ്ങ് ബലഹീനമായി പോവുക. ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റാത്ത ആയുഷ്കാലം ഇങ്ങനെ. പക്ഷെ ദൈവസ്ഥനെ പ്രാർത്ഥിച്ച് യേശു സൗഖ്യമാക്കി. അതേ യേശു, അതേ യേശു. തീർച്ചയായിട്ടും ശ്രീദേവി, ഞാൻ വിശ്വസിക്കുന്നവർ ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക, വീൽചെയറിലാണ് ഇരിക്കുന്നത്, കുഴപ്പമില്ല. വീൽചെയറുമായിട്ട് ആ സ്ക്രീനിലേക്ക് വന്ന് കരങ്ങൾ അതിന്മേൽ തൊട്ട് ചേർന്ന് പ്രാർത്ഥിക്കുക. വീൽചെയർ വിട്ട് തുള്ളിച്ചാടി എഴുന്നേറ്റ് യേശുവിനെ മഹിമപ്പെടുത്തും. കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രയറിൽ കൊച്ചുമകളും ഞങ്ങളും ഉപവസിച്ചു. 2.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ വയറിലെ അൾസർ സൗഖ്യമായി. അപ്പം നമ്മൾ പറയും മുളക് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് അൾസർ വരുന്നേ. 2.5 വയസ്സുള്ള കൊച്ചു കൂടുതൽ കഴിക്കുന്ന പാലാ, എന്നിട്ടും അൾസർ വന്നു. സൗഖ്യമാക്കുന്ന യേശു ഏത് രീതിയിൽ? ആഹാരം തെറ്റായി കഴിച്ചത് കൊണ്ടോ,
തെറ്റായ സമയത്ത് കഴിച്ചതുകൊണ്ടോ മഴ നനഞ്ഞതുകൊണ്ടോ വെയില് കൊണ്ടതുകൊണ്ടോ ആണ് ആ രോഗം വന്നതെന്ന് താങ്കളെ ചികിത്സിക്കുന്നവർ പറഞ്ഞെങ്കിലും അതിനെ ഒന്ന് ഓവർ റൈറ്റ് ചെയ്ത് അതിൻ്റെ മീതെ കൂടെ ഒരു വരയിട്ട് ഇല്ല എനിക്ക് ഈ കുഞ്ഞിനെ സൗഖ്യമാക്കുന്ന ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു സ്വർഗീയ പിതാവ് യേശു താങ്കൾക്കുള്ളത് കൊണ്ട് വിശ്വസിക്കുക. നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. പാസ്റ്റർ ഈ വിഷയങ്ങൾക്കായി ചേർന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ ഓടി വന്ന് കരങ്ങൾ വെക്കുന്നവർ, രോഗികളായവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ വിശ്വാസത്തോടെ താങ്കൾ സ്ക്രീനിൽ കാണുന്ന വിഷയങ്ങളുടെ മേൽ കരങ്ങൾ വെച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ അത്ഭുത പ്രവൃത്തി ജീവിതങ്ങളുടെ മേൽ കർത്താവ് പകരുന്നു. പാസ്റ്റർ രാജൻ. ஒவ்வொரு மக்களுக்காய் நாங்கள் ஜெபிக்கிறோம். ஆண்டவரே, பெதெஸ்தா குளத்திலே ஆண்டவரே உட்கார்ந்து ஆண்டவரே வியாதி சுகமாக்கப்படுவதற்காக காத்திருக்கிற ஒவ்வொரு பிள்ளைகளுக்காய் இந்த கால வேளையிலே நாங்கள் ஜெபிக்கிறோம். ஆண்டவரே, எந்த சூழ்நிலையில் இருந்தாலும் இப்பொழுது உயிர் தெழுந்த இயேசுவின் நாமத்துடைய வல்லமை அந்த வியாதியஸ்தர்கள் மேலே இறங்குவதாக. இயேசுவின் நாமத்தில் ஒரு சுகம் உண்டாவதாக. வீல் சேர்களில் இருந்தவர்கள் எழுந்து நடப்பார்களாக. படுக்கையில் இருக்கிறவர்கள் இயேசுவின் நாமத்தில் எழுந்து நடப்பார்களாக. ஆண்டவர், முடங்கி கடக்கிறவர்கள், தளர்ந்து கடக்கிறவர்கள் இயேசுவின் நாமத்தில் எழுந்துட்டு நடந்து ஆண்டவர் தெய்வத்தை மகிமைப்படுத்துவார்கள். ஆண்டவர், ஏதேந்த சூழ்நிலையில பணத்துக்காக ஆண்டவர் பொருளாதாரத்துக்காக காத்து கலங்கி போய் நிற்கின்ற எல்லாருக்காக ஜெபிக்கிறோம். இப்பொழுது தேவன் ஒரு பெரிய காரியங்களை கர்த்தர் செய்வீராக. ஆண்டவரே, எத்தனையோ பிரார்த்தனை விஷயங்கள் உண்டு. ஆண்டவரே, கர்த்தர் எல்லாவற்றையும் அறிகிற தேவன் இப்பொழுது ஒரு பரிபூர்ண விடுதலை ஒவ்வொரு குடும்பத்தில் ஒவ்வொரு நபருக்கும் ஆண்டவர் இயேசுவின் நாமத்தில் உண்டாகட்டும் என்று சொல்லி ஜெபிக்கிறேன். இயேசுவின் மூலம் ஜெபிக்கிறோம் நல்ல பிதாவே, ஆமென். വിളിച്ചിരിക്കുന്നു. മകൻ കുവൈറ്റിൽ കഷ്ടപ്പെട്ട ജോലി, ഭക്ഷണം പോലും ഇല്ല, കടഭാരം മാറണം, നല്ല ജോലി ലഭിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ മോന്റെ ജോലിയിലെ പ്രയാസങ്ങൾ മാറുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഏറ്റവും നല്ലൊരു ജോലി ലഭിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആക്സിഡന്റ് വന്നത് മുതൽ മൂലം സൗഖ്യമില്ലാതെ കഷ്ടപ്പെടുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പ്രകാശ് എന്ന് പറഞ്ഞൊരു സഹോദരൻ വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ ഞങ്ങൾ ആ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ അത് വ്യാപരിച്ചതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഷേർലി തൃശൂർ നിന്ന് വിളിച്ചിരിക്കുന്നു. കടഭാരം മാറണം, മകന്റെ വിസ ശരിയാകണം, ഓസ്ട്രേലിയയിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടി മകളുടെ വിവാഹം നടക്കണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവളെ കടഭാരങ്ങൾ മാറട്ടെ, മോനെ വേണ്ട വിസ ലഭിക്കട്ടെ, മകളുടെ വിവാഹം നടക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഭർത്താവിന് ജോലി വേണം. നടുവിലെ രണ്ട് സൈഡിലും വേദന എടുക്കുന്നു. മക്കൾ നന്നായി പഠിക്കണം. കുടുംബമായി വിശ്വാസത്തിൽ വരണം. ഹരിപ്പാട് നിന്നും സിജി എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ഒരു നല്ല ജോലി ലഭിക്കട്ടെ. നടുവിന്റെ ആ പ്രയാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവേ, മക്കൾ നന്നായി പഠിക്കട്ടെ. യേശുവിൽ നല്ലൊരു ഭാവി അവർക്ക് ഉണ്ടാകട്ടെ. കുടുംബമായി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകളാലും നിറച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മകളുടെ കുടുംബജീവിതം സുഖകരമാണ്, കടഭാരമാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിലെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മകന് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നതിനായ സ്തോത്രം. ആ മകളുടെ ജീവിതം കർത്താവേ, ഹല്ലേലൂയ, യേശു പറഞ്ഞതായ യേശുവിന്റെ സമാധാന കുടുംബത്തിൽ വരട്ടെ, ദൈവിക സൗഖ്യം അനുഭവിക്കട്ടെ. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മകൻ അനീഷ് 33 വയസ്സായി, വിവാഹം നടക്കണം. ഞങ്ങളെ മകന് ബോംബെയിൽ ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. തിരുവല്ലയിൽ നിന്നും അന്നമ്മ എന്നൊരു സഹോദരി പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രിയ അനീഷിനായി പ്രാർത്ഥിക്കുന്നു. തക്ക തുണയെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇളയ മകനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇന്റർവ്യൂ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഉന്നത വിജയം അതിൽ ലഭിക്കട്ടെ. അവിടുന്ന് അത് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ട്രിവാൻഡ്രം പൂജപ്പുര എന്ന രൂപി എന്നൊരു സഹോദരി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ തുടരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ട്രാൻസ്ഫർ ഓർഡർ അത് മാറി പോകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ജോലി സ്ഥലത്ത് പലവിധമായ പ്രശ്നങ്ങൾ നേരിടുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുക. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക. ഈ മാസം നമ്മൾ പറഞ്ഞതിന് ഒരു ഡിവൈൻ ക്ലാരിറ്റി, ഒരു ഡിവൈൻ ക്ലാരിറ്റി നിങ്ങളുടെ ജോലി മേഖലയിലും അത് അനുഭവിക്കാൻ ദൈവത്തിന് കൃപ പകരാൻ പോവുക. അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് അഞ്ചനും വിളിച്ചിരിക്കുന്നത് 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കാണാനില്ല. നമുക്കറിയാം ഈ പ്രിയങ്കർ
नाम अनेक कुछ अनेक अनेल दैव मत नमस पैदल प्रार्थिक डीटेल अवड़ा कर्ता विदल मेल हल माता ओर नमु प्रार्थिक दैव सामाधाना दैव पूर्ण आश्रय दैव तुम कृपये पकर प्रार्थिक प्रार्थिक एल चेर प्रार्थी हलू समय दैव तेरह अब वेपया हलू नम प्रथ संभव हलल चेर प्रार्थे नमुक आ कुे प्रार्थिक कर्तवे या चेर प्रार्थिक अब क्लास पढ़ी पैदल वे प्रार्थिक पेल अवे प्रश्न संभव मगने पढ़ श्रद्धा कूट प्रार्थिक स्वतंत्र भवन वे मगे कुटम अनुग्रहण कर्तव ये नाम कुटुग्रह प्रार्थिक आ मोन वे पढ़ी प्रार्थिब पढ़ी कहव शक्ति बुद्धि स्वतंत्र भवन उड़ी कर्तव्य या प्रार्थिक आ मकड़े जीवन कर्तव दैवी समाधान निरयटे प्रार्थना कटे स्वतंत्र ये नाम आमेन मगन नाल वर्ष मकल बिजनेस उयर्च प्राप्त ये नाम कुटते अनुग्रह प्रार्थिक विशुने कर तेलपानिड़ा एल तकर्च विट दैवी संरक्षण समृद्धि वेपा ुग्रह प्रार्थिक ये नाम प्रियपिता നമ്മുടെ പ്രെയിങ് കേരളയുടെ ഈ പ്രെയിങ് കേരളയിൽ വന്ന ഇത്രയും പ്രെയർ റിക്വസ്റ്റുകൾ എഴുതിയ നമ്മുടെ മാത്യു ചായന്റെ ബർത്ത്ഡേ ആണ് ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ തീർച്ചയായിട്ടും പാസ്റ്ററെ അതുപോലെ തന്നെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അതുപോലെ നാളെ നമ്മുടെ 200 നമ്മുടെ ഈ ആരാധന തുടങ്ങിയിട്ട് 200 ദിവസങ്ങളാവുകയാണ് ആർക്കെങ്കിലും നമ്മുടെ ഈ ആരാധന ഇന്നും നാളെയും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദയവായി 7 മണിക്ക് ശേഷം വിളിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനായി നന്ദി പറയുന്നു അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ കടന്നു വരുന്നു ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ തേജസ് ഓരോ വ്യക്തികളും അനുഭവിക്കുന്നതായിട്ട് അനേകം റിപ്പോർട്ടുകൾ നമുക്ക് അനുഭവിക്കാൻ വിളിച്ച് ഇവിടെ കേൾക്കുവാൻ സാധിക്കുന്നു സൗഖ്യത്തെക്കാളൊക്കെ ഉപരി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം
അനേകം ജനങ്ങൾ പാസ്റ്ററെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആളുകൾ അനുഭവിക്കുന്നു പാസ്റ്ററെ പ്രമോദ് ഇന്നലെ ഞാൻ വൈകിട്ട് ഒരു ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഒത്തിരി വർഷങ്ങളായിട്ട് അപ്പന്മാരുടെ കാലം തൊട്ട് അതിർത്തി പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിരു മാന്തുകോ വേലി മാറ്റുകോ നമുക്കറിയാമല്ലോ പ്രശ്നങ്ങൾ പക്ഷേ പ്രേയിങ് കേരള പങ്കെടുക്കാൻ തുടങ്ങി ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല പങ്കെടുത്തത് പക്ഷേ അതിർത്തി പ്രശ്നങ്ങൾ അങ്ങ് മാറി അവരിന്നലെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം അവരെല്ലാവരും കൂടി ഒന്നിച്ച് ആഹാരം കഴിച്ച് ഇത് യേശുവിൻ്റെ പ്രവൃത്തിയല്ലാതെ താങ്കൾ കൊടുക്കുന്ന ആ ഒരു രൂപ പോലും ചെല്ലുന്നത് ജീവിതങ്ങളുടെ വിജയത്തിനും അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയാണ് എനിക്കറിയാം ഇല്ലായ്മയിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു പറഞ്ഞത് മരുന്നിന് വെച്ചിരുന്ന പൈസയാണ് പ്രേയിങ് കേരളയ്ക്ക് അയച്ചതെന്നത് സഹോദരങ്ങളെ അവർ രണ്ട് ദിവസം കഴിഞ്ഞ് പറഞ്ഞ് അവർക്ക് സ്വപ്നം പോലും കാണാത്ത നിലയിൽ ഒരു സാമ്പത്തിക നന്മ ദൈവവർക്ക് നൽകി കൊടുത്തു പ്രിയ മാത്യുജ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു ആൻഡ് മെനി 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 മോർ ഇയേഴ്സ് ഓഫ് ഗോഡ്സ് ബ്ലെസ്സിങ്സ് ഓവർ യു ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ശകലം പാസ്റ്റിന്റെ വായി വെച്ച് കൊടുക്കുക ഹാപ്പി ബർത്ത്ഡേ ടു യു May the good God bless you. May the good God bless you. May the good God bless you. എനിക്കറിയാം എല്ലാവരുടെയും വായിൽ കേക്കും മധുരവും ഒക്കെ ഉണ്ട് വെള്ളം ഒക്കെ ആയെന്നറിയാം നമ്മുടെ ഫോളോ അപ്പ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന ഇന്ന് ഈ സെപ്റ്റംബർ 20th ഒരുപാട് പേരുടെ ബർത്ത്ഡേസ് ഉണ്ടെന്ന് ഒരുപാട് പേരുടെ ബർത്ത്ഡേസ് ഉണ്ട് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സമൃദ്ധിയുടെ ദൈവ കൃപയുടെ നിറവിൻ്റെ ഒരു ബർത്ത്ഡേ ഉണ്ടാകട്ടെ വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കുന്ന ഒരുപാട് പേര് പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥനയ്ക്കായി അറിയിച്ചിട്ടുണ്ട് അവരോട് എല്ലാവരോടും ഞങ്ങൾ അനുമോദനങ്ങൾ അറിയിച്ചിരിക്കുന്നു നിങ്ങൾ ജീവിക്കുന്നതും നിങ്ങൾ നടക്കുന്നതും യേശുവിലുള്ള വിജയത്തിലും യേശുവിൻ്റെ സമൃദ്ധിയിലുമായിരിക്കും അതുതന്നെ പ്രിയ മാത്യു ചാനലിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു യേശു എത്ര നല്ലവനാണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം പ്രമോദെ ഇന്ന് ബർത്ത്ഡേസ് ഉള്ളവരെ വിവാഹ വാർഷികമുള്ളവർക്ക് വേണ്ടി പ്രേയിങ് കേരളയിലെ ആളുകൾ ഇറ്റ്സ് യുവർ ഹോം ഇറ്റ്സ് യുവർ ഫാമിലി ഇത് നമ്മളുടെ കുടുംബമാണ് നമുക്ക് ഒന്നിച്ച് നമ്മളിവിടെ ആളുകൾ കണ്ടുമുട്ടിയാൽ ആ സ്നേഹം അത് നമ്മുടെ സ്നേഹമല്ല അത് യേശുവിൻ്റെ സ്നേഹം ആ ഒരു കുടുംബം 22,500 പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ വന്നതിൽ ഈ മനുഷ്യൻ്റെ കൈകൊണ്ടാണ് അത് ഞങ്ങൾക്ക് ഇവിടുന്ന് വായിക്കാവുന്ന രീതിയിൽ എഴുതി തരുന്നത് ആ ഫോം എങ്ങനെയാണ് താങ്കൾ വിളിച്ചു പറയുന്ന വിവരങ്ങൾ ഞങ്ങൾ അത് കേൾക്കുന്ന സഹോദരനോ സഹോദരിയോ അത് അവിടെ ഒരു വാക്കുപോലും പ്രധാനപ്പെട്ടത് മുഴുവൻ അവിടെ കുറിച്ചു വെക്കും ഇതുണ്ടല്ലേ ഇന്നലെ രാത്രി ഞാൻ എഴുതിയ ഒരു പ്രാർത്ഥനാ വിഷയം ഇത് ഇതിനകത്ത് എന്തെല്ലാം അവർ പറയുന്നുണ്ട് അത് മുഴുവൻ എഴുതി വെക്കും എന്നിട്ട് ഈ മാന്യ സഹോദരന് മാത്യൂസ് അതിനെ ഞങ്ങൾക്കിവിടെ വേഗത്തിൽ വായിക്കാവുന്ന പരുവത്തിൽ ഉറക്കമില്ലാതിരുന്നു വർഷങ്ങളായി ഭയങ്കര ടെൻഷനും ഭയങ്കര ഡിപ്രഷനും ഞാൻ എഴുതിയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ അദ്ദേഹം അതിനെ ചെറുതാക്കി പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു മനസ്സിന് ഭയങ്കര ആശ്വാസം ലഭിച്ചു മാത്രമല്ല കുറേ ദിവസങ്ങളായി നന്നായിട്ട് ഉറങ്ങുന്നു കമോൺ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാനുള്ള ഒരനുഗ്രഹം മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങാത്ത പ്രിയപ്പെട്ടവരുണ്ട് ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും യേശു താങ്കൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുവാനുള്ള ബലം നൽകും ഹസ്ബൻഡിന് നല്ലൊരു ജോലിയില്ല സാമ്പത്തിക ക്ലേശങ്ങളുണ്ട് മകൻ സൈനിക സ്കൂളിലെ ക്യാപ്റ്റനാണ് പ്രാർത്ഥിക്കണം മകൾ പ്ലസ് ടുവിന് പഠിക്കുന്നു ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഫൈനാൻഷ്യൽ പ്രോബ്ലത്താൽ ചെക്ക് മടങ്ങി സ്ഥലം ഉണ്ട് അത് വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ചാൾസ് ട്രിവാൻഡ്രത്ത് നമ്മോട് അറിയിച്ചിട്ടുണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം സോ എല്ലാ വിഷയത്തിനു മേലും കർത്താവിൻ്റെ മറുപടി ഉണ്ടാകുമ്പോൾ തന്നെ ഇന്ന് ബർത്ത്ഡേസ് വെഡിങ് ആനിവേഴ്സറീസ് ഉള്ളവർക്കായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ ബർത്ത്ഡേസ് ഉള്ളവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു വി ബ്ലെസ് എവരിവൺ ഹു ഹാസ് എ ബർത്ത്ഡേ ദിസ് ഡേ ലോർഡ് കർത്താവെ ഇന്ന് പകൽ ബർത്ത്ഡേസ് ഉള്ളവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ലോർഡ് വി റീഡ് ഇൻ യുവർ വേർഡ് ദാറ്റ് യു ആർ ദ വൺ ഹു ക്രൗൺസ് അവർ ഇയേഴ്സ് വിത്ത് ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് കർത്താവെ അനുഗ്രഹങ്ങളെ കൊണ്ട് ഞങ്ങളുടെ സംവത്സരങ്ങളെ നിറയ്ക്കുന്നത് അവിടുന്നാണെന്ന് ഞങ്ങൾ തിരുവെഴുത്തിൽ വായിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ദ സെയിം ബ്ലെസ്സിങ്സ് ഓഫ് ദ ലോർഡ്
We pronounce over the lives of people and we bless them with the blessings of heaven above in Jesus name. യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ എല്ലാവരെയും നിറയ്ക്കും എന്ന് പ്രിയ ഞങ്ങളുടെ സഹോദരൻ മാത്യുസിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പ്രൈ കേരളം വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഓരോരുത്തർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹം നൽകും. കർത്താവെ, ഹസ്ബൻഡ് ജോലിയില്ലാത്ത നിമിത്തം വിഷമിക്കുന്ന സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന്റെ ക്ലേശങ്ങൾ അവിടുന്ന് മാറ്റും. ഇപ്പോൾ തന്നെ അത്ഭുതകരമായ നന്മ ആ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. തലമുറ അനുഗ്രഹിക്കപ്പെട്ടിട്ട് ആ ജീവിതത്തിന് കൊടുത്ത സ്വാതന്ത്ര്യത്തിന് നന്ദി പറയുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ടെലഫോൺ വന്നിട്ടുണ്ട്. വേഗം അത് ഞാൻ എടുത്തതിന് ശേഷം തിരികെ വരാം. ഹലോ, ജോൺ പറഞ്ഞാൽ സാറേ. ഹലോ, വേഗം പറഞ്ഞോളൂ. ഹലോ, 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 വേഗം പറഞ്ഞാട്ട്. പറഞ്ഞാട്ട്. പറഞ്ഞാട്ട് സാറേ. വിഷയം എന്റെ സഹോദരനെ പരിമല ആശുപത്രിയില് ബാബു കരളിന്റെ അസ്വസ്ഥയാൽ മാനപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്നു. അവന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ എന്റെ സ്വന്തം ഒരു അയൽവക്ക സഹോദരൻ പിന്നെ മദ്യപാനത്താൽ ഒരു മകൻ ബിനു ഭവനത്തിന്റെ അസ്വസ്ഥയായിട്ട് കഴിയുന്നു. അവന് വേണ്ടി പ്രാർത്ഥിക്കണം. വേഗം അടുത്തതോടെ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും മിസ്റ്റർ ജോൺ ചെങ്ങന്നൂരിൽ നമ്മോട് ടെലഫോണിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ ആളുകളിൽ നിന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം വളരെ പരിമിതമാണല്ലോ. 10,000 ഈ സന്ദർഭത്തിൽ തത്സമയം പ്രാർത്ഥനയിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് അദ്ദേഹത്തെ വിളിച്ചുകൊള്ളാം. സോ ഒന്ന്, അദ്ദേഹത്തിൻ്റെ ബ്രദർ ബാബു പരിമല ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിലാണ് കരൾ അസുഖം വന്ന് സൗഖ്യമില്ലാതിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥന. രണ്ടാമത്, അയൽപക്കത്തിലുള്ളൊരു സഹോദരൻ, നോക്കിക്കേ, യേശുവിന്റെ സ്നേഹമല്ലാതെ അയൽപക്കക്കാരനെ കുറിച്ച് കരുതൽ ഉണ്ടാകാൻ മറ്റെന്താ കാരണം? യേശുവിന്റെ സ്നേഹം. ആ ബിജുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. മദ്യപാനത്തിന്റെ കെടുതിയിൽ കൂടെ കടന്നു പോകുന്നു. ധാരാളം ഇമെയിലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ ഗോവയിൽ നിന്ന് മോണിക്ക നഷ്ടപ്പെട്ടു പോയതായ ഗോൾഡൻ റോസറി, അത് 100 പിറകിൽ പരിചയം പഴക്കമുള്ളത് വല്യമ്മ ഈ കുടുംബത്തിൽ നൽകിയതാണ്, അതവർക്ക് ലഭിച്ചേ മതിയാകുള്ളൂ എന്ന് പറഞ്ഞ് മിസ് മോണിക്ക നമ്മോടൊപ്പം നമുക്കൊരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. കാലിക്കട്ടിൽ നിന്ന് ഭവിത ബാബു അറിയിച്ചിരിക്കുന്നത്, ഇന്ന് ഒരു ബഹറിനിലേക്ക് പോകേണ്ടതിന് ഒരു ടെലഫോണിക് ഇൻ്റർവ്യൂ കഴിഞ്ഞു. 2.5 ലക്ഷം കടമുണ്ട്. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. താൻ വിശ്വസിക്കുന്നു യേശു തനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഡോക്ടർ എലിസബത്തിന് ഒരു നല്ല വിവാഹം നടക്കേണ്ടതിന് അമ്മ സൂസൻ നമ്മോടൊപ്പം കുവൈറ്റിൽ നിന്ന് ഇമെയിലിൽ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ഉപവാസ പ്രാർത്ഥന കാനഡയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന്, ന്യൂസിലൻഡിൽ നിന്ന്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, ഗൾഫിലെ സകല രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യയിലെ സകല സംസ്ഥാനങ്ങളിൽ നിന്ന്, പീപ്പിൾ ഫ്രം ഓൾ അക്രോസ് ദ ഗ്ലോബ് ഹാവ് ജോയിൻഡ് അസ് ഫോർ ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയർ. ആൻഡ് ഐ ടെൽ യു, ദേ ഓൾ സെഡ് ദിസ് ദാറ്റ് ദേ എക്സ്പീരിയൻസ്ഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ദെയർ ലൈഫ്സ്. അവരുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം അവർ അനുഭവിച്ചു. വാക്തത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ഉറക്കമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. മരുന്ന് കഴിച്ചിട്ടും ഉറക്കമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശു അത്ഭുതങ്ങളുടെ സൗഖ്യമാണ്. നട്ടലിന് കെടുതികൾ സംഭവിച്ച് ബലം നഷ്ടപ്പെട്ട് തളർന്നു പോയ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നലെ പകൽ വന്ന നിഷ അദ്ദേഹത്തിൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് വിശിഷ്യ ആവശ്യപ്പെട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കഴിയുന്നിടത്തോളം അദ്ദേഹത്തിൻ്റെ പേരും സാം എന്ന് തന്നെയാ. സാം സൗഖ്യമാകാൻ പോയി. യേശു താങ്കളെ സൗഖ്യമാക്കുന്നു. യേശു താങ്കളെ സൗഖ്യമാക്കുന്നു. ഇപ്പോൾ തന്നെ കരങ്ങളെ ഉയർത്തി വിശ്വാസത്തിൻ്റെ അടയാളമായി യേശുവിൻ്റെ സന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാൻ കഴിയാത്തവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരുന്ന് കഴിച്ച് മരുന്നിനെ ആശ്രയിക്കേണ്ടി വരുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ദുസ്ഥിതി അവരിൽ നിന്ന് മാറി
മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു അവിടുന്നാണ് ഞങ്ങൾക്ക് ഉറക്കം നൽകുന്നത് യേശുവിൻ നാമത്തിൽ അത് ആ അനുഗ്രഹം അവരുടെ മേൽ ഉണ്ടാകട്ടെ കർത്താവെ നട്ടലിൻ്റെ കെടുതികളിലൂടെ കടന്നു പോകുന്നവർ തളർന്നു പോകുന്നവർ മസിൽസ് ബലഹീനമായി പോകുന്നവർ ഓ അടുത്ത ദിവസങ്ങളിൽ നീണ്ട മണിക്കൂറുകൾ സർജറി വേണമെന്ന് പറയുമ്പോൾ തന്നെ ആ സർജറിക്ക് ശേഷം ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന ആ ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ മഹത്വം മുഴുവൻ യേശു അങ്ങേക്ക് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് നമ്മൾ രോഗികൾക്ക് വേണ്ടി വിശേഷ പ്രാർത്ഥിക്കും കഴിയുമെങ്കിൽ അല്പം വെളിച്ചെണ്ണ കരുതിക്കൊള്ളുക ഞങ്ങൾ ആ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥിച്ച വെളിച്ചെണ്ണ രോഗമുള്ള ഭാഗത്ത് പുറത്തു പുരട്ടിയാൽ മതിയാകും ആരും വെളിച്ചെണ്ണ കുടിപ്പിക്കേണ്ട ബൈബിളിൽ എങ്ങും വെളിച്ചെണ്ണ കുടിപ്പിക്കുവാൻ നിയമമില്ല ഒന്നും കുടിക്കുവാൻ അങ്ങനെ ഒരു സംവിധാനമേ ബൈബിൾ കാണിച്ചു തരുന്നില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചതിവിൽ പെടാതെ പക്ഷേ ബൈബിൾ പറയുന്നു നിങ്ങളിൽ സൗഖ്യമില്ലാതാകുമ്പോൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തി യാക്കോബിൻ്റെ ലേഖനത്തിനത് വ്യക്തമായി എഴുതിയിരിക്കുന്നു അവർ പ്രാർത്ഥിച്ച് എണ്ണ പൂശി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് താങ്കളല്പം വെളിച്ചെണ്ണ കരുതിക്കൊള്ളുക ഞങ്ങൾ ആ 10 മണി മുതലുള്ള ഉപവാസ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വെളിച്ചെണ്ണ കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കണം രോഗമുള്ള ഭാഗത്ത് പുരട്ടുക സമ്പൂർണമായ സൗഖ്യം യേശു താങ്കളുടെ കരങ്ങളിലൂടെ നൽകുന്നത് അനുഭവിപ്പാൻ കഴിയും തീർച്ചയായിട്ടും വീണ്ടും 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഒന്നിച്ച് കാണാം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വളരെ പേർ വിഷമിക്കുന്നുണ്ട് അയൽപക്കങ്ങളിൽ പോയിരുന്നെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആശംസിക്കുന്നു 2 കരങ്ങളും ഉയർത്തി രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്ത് തൊഴിൽ മേഖലയിലായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്ത് സൗഖ്യമാകട്ടെ ബിസിനസ്സുകൾ യേശുവിൻ്റെ നാമത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ കൃഷിമണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ സ്കൂളുകൾ പഠനങ്ങൾ കോളേജുകൾ യേശുവിൻ്റെ നാമത്ത് അവരുടെ ജീവിതം ധന്യമായി തീരട്ടെ നന്മയുണ്ട് എല്ലാവരെയും നിറയ്ക്കും യേശുവിൻ നാമം യേശുവിൽ താങ്കൾക്ക് ശുഭമായൊരു ഭാവിയുണ്ട് യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന എല്ലാവരോടും കർത്താവിൻ്റെ നാമത്ത് നന്ദി പറയുമ്പോ സ്വന്തമേ തീരുമാറുന്നു ഞാൻ ജീവനേ മസ്കറ്റിൽ നിന്ന് ഒരു സാലറി സർട്ടിഫിക്കറ്റ് ലഭിക്കണമായിരുന്നു ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്ന് മാസങ്ങളായി ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യമാ യേശു അത്ഭുതം പ്രവർത്തിച്ചു ഇന്ന് അനേകരുടെ അത്ഭുതത്തിന്റെ ദിവസമാ 2 കരങ്ങളും ആരാധന കർത്താവേ വിവിധ ദേശങ്ങളിൽ അവിടുന്നാക്കിയ മേഖലകളിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന നിന്റെ മക്കളെ നിന്റെ ദാസിദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവിക നന്മയാൽ നിറയപ്പെടട്ടെ ഓരോരുത്തരുടെയും ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടട്ടെ ആത്മാവിന്റെ വലിയ പകർച്ച എല്ലായിടത്തും യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ